ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങളും അവശ്യവസ്തുക്കളും എത്തിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ നമസ്കാരം കൊട്ടാരക്രമീഡിയേക്ക് സ്വാഗതം വയനാട്ടിൽ ഉരുൾപൊട്ടിയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് സജ്ജീകരണങ്ങൾ ഒരുക്കി ഭക്ഷ്യവകുപ്പ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്താൻ പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോയിലെയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും വിതരണം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ നടപടികളും വകുപ്പ് സ്വീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി ജില്ലയിലെയും സമീപ ജില്ലകളിലെയും സപ്ലൈകോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഇതിനായി ഉറപ്പുവരുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതേസമയം ചൂരൽമലയിലെ പത്താം വാർഡായ അട്ടമലയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് സൈന്യം അറിയിച്ചു ചൂരൽമലയും പത്താം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോയതിനാൽ അങ്ങോട്ടേക്ക് കടക്കുക ദുഷ്കരമാണ് അഞ്ച് സൈനികർ കയർ കെട്ടി പത്താം വാർഡിലേക്ക് കടന്നെങ്കിലും കൂടുതൽ പേരെ എത്തിക്കാനുള്ള കയറടക്കമുള്ള സൗകര്യങ്ങളില്ലെന്ന് സൈന്യം അറിയിച്ചു ഈ സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള അഡ്വഞ്ചർ പാർക്കുകളിലെ വലിയ റോപ്പുകൾ എത്തിക്കാൻ ഡെപ്യൂട്ടി കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ദുരന്തത്തിൽ ഇതുവരെ ോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായി ഇപ്പോഴും നിരവധി ആളുകൾ വിവിധയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ് ഇവർക്കായി രക്ഷാപ്രവർത്തനവും ഊർജിതമായി നടക്കുകയാണ്